മരുന്നിനിയും കണ്ടെത്തിയിട്ടില്ലാത്ത പ്രമേഹം എന്ന മഹാരോഗത്തിന് ആയുർവേദത്തിൽ പരിഹാരമുണ്ടെന്ന് വ്യക്തമാക്കുന്ന രോഗിയുടെ ഒരു അനുഭവം. പരബ്രഹ്മയുടെ പ്രമേഹത്തിനുള്ള ആയുർവേദ ഫുഡ് പ്രോഡക്റ്റ് ഉപയോഗിച്ച രോഗിയുടെ വെളിപ്പെടുത്തലാണിത്. കൊല്ലം ജില്ലയിലെ ഇളവറാക്കുഴി എന്ന സ്ഥലത്തെ സഹദാണ് ഇപ്പോൾ പരബ്രഹ്മയുമായി ബന്ധപ്പെട്ട് സ്വന്തം അനുഭവങ്ങൾ വിവരിച്ച് രംഗത്ത് വരുന്നത്. സഹദ് പറയുന്നത്, തനിക്ക് 25 കൊല്ലമായ പ്രമേഹം ഇപ്പോൾ ആയുർവേദത്തിലൂടെ നിയന്ത്രിക്കാനായി എന്നാണ്. 4 നേരം ഇൻസുലിൻ എടുത്തിരുന്നു എന്ന് സഹദും ഭാര്യയും പറയുന്നു. ഭാര്യയായിരുന്നു ഇൻസുലിൻ കുത്തിവെച്ചിരുന്നത്. ഇപ്പോൾ തന്റെ ഗ്രാമത്തിലെ നിരവധി പേർക്ക് ഈ ചികിത്സാരീതി താൻ പരിചയപ്പെടുത്തുകയാണെന്നും സഹദ് പറയുന്നു. പ്രമേഹം മാറാത്ത ഒരു രോഗമല്ല എന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ആര് പറഞ്ഞു എന്നും പിന്നെ എങ്ങനെയാണ് തന്റെ രോഗം മാറിയതെന്നും ഇദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക്. ഈ സ്ഥലം ഏതാണ്? ഈ സ്ഥലം ഇളവറാക്കുഴി മാതാ ഹൈസ്കൂളാണ്. കൊല്ലം ജില്ലയിൽപ്പെട്ടാണ്. ഡയബറ്റിക് വന്നിട്ട് എത്ര കൊല്ലമായി? ഡയബറ്റിക് വന്നിട്ട് ഇപ്പോൾ ഒരു 20 വർഷത്തോളമായി. 20 വർഷവും എത്ര നാളായി മരുന്ന് കുടിക്കണം? ഇംഗ്ലീഷ് മരുന്ന്? മരുന്ന് 20 വർഷം 19 വർഷവും കഴിഞ്ഞപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പിന്നെ ആയുർവേദമാണ് കഴിക്കുന്നത്. ആയുർവേദം എത്ര നാളായി കഴിക്കാൻ തുടങ്ങിയിട്ട്? ആയുർവേദം കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസം ആയതേ ഉള്ളൂ. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇൻസുലിൻ അടിക്കുമായിരുന്നു? അതെ, അടിക്കും. വരുന്നല്ലോ. എത്ര തവണ അടിക്കും? ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 4 പ്രാവശ്യമെങ്കിലും. ഒരു ദിവസം 4 പ്രാവശ്യം എടുക്കും. കണ്ണിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ? കണ്ണിന് ഇപ്പോൾ ഒരു കാഴ്ചക്കുറവുണ്ട്. പിന്നെ കണ്ണിൽ കൂടെ എപ്പോഴും വെള്ളം എടുപ്പും ചൊറിച്ചിലുമാണ്. ഇപ്പോൾ ഷുഗറിൻ്റെ ആണോ? അത് ഷുഗറിൻ്റെ ആകാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. ഷുഗറിൻ്റെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഷുഗറിൻ്റെ വേറെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കാല് ഭയങ്കര കംപ്ലൈൻ്റ് ആയിരുന്നു. കാല് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അത് ഈ ഇടവുണ്ടാ, ഒരു വർഷം ഒരു 2.5 വർഷമേ ആയുള്ളൂ അത് വന്നിട്ട്. ആയുർവേദ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ആയുർവേദ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 മാസമേ ആയുള്ളൂ. 4 മാസമായി. കുറവുണ്ട്? നല്ല കുറവുണ്ട്. ഇപ്പം മരുന്ന് കഴിക്കുന്നത് തന്നെ അത് ഇവിടെ അമ്പലപ്പുഴ പരബ്രഹ്മം ഹോസ്പിറ്റലിലാണ് കഴിക്കുന്നത്. നമ്മുടെ വൈദ്യരുടെ പേര് ഷൈൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് തന്ന് അതനുസരിച്ച് മരുന്ന് കഴിക്കുന്നുണ്ട്. അതിൽ നല്ല കുറവുമുണ്ട്. നല്ല എത്ര നാളായി മരുന്ന് തുടങ്ങിയിട്ട്? മരുന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസത്തോളമായി. ആരാണ് ഈ പരബ്രഹ്മ പരിചയപ്പെടുത്തിയത്? ഇവിടെ ഇങ്ങനെ മാറും എന്ന് പറഞ്ഞത്? ഇവിടെ മാറുമെന്ന് പറഞ്ഞത് മോനെ അറിയാൻ പറ്റും. മോൻ്റെ ഇതിലാണ് ഞങ്ങൾ പോയത്. മോൻ കൊണ്ടങ്ങ് പോവേ ചെയ്തത് ഒരു ദിവസം. ഈ ആയുർവേദം കുടിക്കുമ്പോൾ എത്ര ഉണ്ടായിരുന്നു കൗണ്ട്? ഈ ഡയബറ്റീസ് വളരെ കൂടുതലായിരുന്നു. 300, 350, 200 ഇങ്ങനെ പല രീതിയിലായിരുന്നു. ആയുർവേദം കുടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയായി? ഇപ്പോൾ ആയുർവേദം കഴിച്ചിട്ട് ഭക്ഷണത്തിന് മുമ്പ് ഒരു 85 ആയിരുന്നു, വളരെ കുറവായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 141 വരെ ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ കുറവുണ്ട്. കുറവുണ്ട്. ഇത് മാറില്ല എന്നൊക്കെ പറയണ്ടല്ലോ. അതൊക്കെ വെറുതെ പറയുന്നു. ആയുർവേദം മാറാതെ പിന്നെ എനിക്കിപ്പോൾ എങ്ങനെ മാറി? 20 വർഷമായി ഈ ടൈറ്റ് ഷുഗർ വന്നിട്ട്. 20 വർഷത്തോളമായി. പിന്നെ ഇപ്പം നല്ല കുറവുണ്ടല്ലോ, മാറിയല്ലോ. ഈ ഷുഗർ പാരമ്പര്യമായിട്ടുള്ളതാണോ? അല്ലല്ല, ഷുഗർ പാരമ്പര്യമൊന്നുമല്ല. എൻ്റെ ഉമ്മാക്കോ ബാബാക്കോ ഒന്നും ഷുഗറില്ല. എൻ്റെ മക്കൾക്കൊന്നും ഷുഗറില്ല. പിന്നെ എങ്ങനെ പാരമ്പര്യം വരുന്നത്? ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നതോ, ഓരോരുത്തരുടെയും ശരീര പ്രകൃതി കൊണ്ട് ഇതുണ്ടാവുന്നതാണ്. ആ, ഇത് എന്തുകൊണ്ടാണ്? ഇത് വേറെ ആരെങ്കിലും ഇപ്പോൾ ഷുഗറായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആയുർവേദ മരുന്ന് പറഞ്ഞു കൊടുക്കോ? പിന്നെ പറഞ്ഞു കൊടുക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ ആളുകൾ പോയിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പറഞ്ഞു വിടാറുണ്ട്. കാരണം അവർക്കും വളരെ ആശ്വാസം കിട്ടുന്ന രീതിയല്ല. അവർ വർഷങ്ങളോളം ഈ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ചോദിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും ഒരാൾ വന്ന് ചോദിച്ചു. അതിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥലം കൊല്ലം ജില്ലയിൽ ഇളവറാക്കുഴി എന്ന സ്ഥലമാണ്. എത്ര വയസ്സുണ്ട്? അതെ, എനിക്കിപ്പോൾ 64 വയസ്സായി. ഇപ്പോൾ കൂട്ടിന് ആരാ ഈ കടയിലുള്ളത്? ഇപ്പോൾ കൂട്ടിന് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണുള്ളത്. എന്താ പേരെന്താ? ഉമൈല ബീവി. 20 വർഷമായിട്ട് ഇദ്ദേഹത്തിന് ഡയബറ്റിക് ഉണ്ടെന്ന് പറഞ്ഞു. ശരിയാണോ? ശരിയാ. ഈ ആയുർവേദം മരുന്ന് കുടിച്ചിട്ട് ഇത് കുറവുണ്ട്, മാറി എന്നും പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്. ഈ ഒരു ദിവസം എത്ര പ്രാവശ്യം ഡയബറ്റിക്കിന് ഇൻസുലിൻ എടുക്കുമായിരുന്നു? 4 പ്രാവശ്യം. 4 പ്രാവശ്യം എടുക്കുമായിരുന്നു. ഇപ്പൊ എടുക്കണുണ്ടോ? ഇപ്പൊ എടുക്കുന്നില്ല. ഇപ്പൊ എന്തൊക്കെ കഴിക്കുന്നുണ്ട്? ഇപ്പൊ ഈ ഇംഗ്ലീഷ് ഈ മരുന്ന് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇംഗ്ലീഷ് അല്ല, മറ്റേ ആയുർവേദ മരുന്ന് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇതിപ്പോ ചോറ് അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട ചായ അങ്ങനെയൊക്കെ കുടിക്കാറുണ്ടോ? പഞ്ചസാര കൊടുക്കില്ല, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. ചോറ് കഴിക്കും? ചോറ് കഴിക്കും. ഇതിനു മുമ്പ് ചോറ് കഴിക്കുമായിരുന്നോ? ഒരു നേരം ഇച്ചിരിയും കഴിക്കുമായിരുന്നു. ഇപ്പൊ 2 നേരം കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്കും രാത്രിയിലും കഴിക്കുന്നുണ്ട്. ഇപ്പൊ ആയുർവേദത്തിന് വിശ്വാസമാണോ? വിശ്വാസം തന്നെ.
എന്താണ് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹൈസ്കൂളിൻ്റെ അവിടെ ചെറിയ കച്ചവട കടയുണ്ട്. അപ്പം ആ ബിസിനസ് നോക്കി ഇങ്ങനെ ഇരിക്കുക. ഭാര്യയുണ്ട്? എത്ര മക്കളുണ്ട്? എനിക്ക് മക്കൾ 3 പേരാണ്. അതിൽ 2 പേര് ഇവിടെ തന്നെ ഉണ്ട്. ഒരാള് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. അവരുടെ കൂടെ അവരുടെ സംരക്ഷണത്തിലാണ് നമ്മളിപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ടൈം പാസ് അല്ല, നമുക്ക് പിന്നെ ജീവിക്കണ്ടേ? ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു, ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു പോകും. നമ്മുടെ ചില്ലറ ചിലവൊക്കെ നടന്നു പോകും. ഇവിടെ ഇവിടത്തുകാരനാണോ ശരിക്കും? ഇവിടെ ജനിച്ചു വളർന്നതാണോ? അല്ലല്ല, ഇവിടെ എൻ്റെ സ്ഥലം ഇവിടെ അല്ല. എൻ്റെ സ്ഥലം മടത്തറ എന്ന് പറയും. മടത്തറ എന്ന് പറഞ്ഞാൽ അതും കൊല്ലം ജില്ലയാണ്.